നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കിഫ്ബിയിലൂടെ കേരളം മുഖമിനുക്കുകയാണ്. കേരളത്തിന്റെ വികസന മന്ത്രമായി കിഫ്ബി ഇതിനകം മാറിക്കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയും ഈ രണ്ട് മണ്ഡലങ്ങളെയുമാണ് ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്തത്. ഇതിലാദ്യം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ വികസന കാഴ്ചകളിലേക്ക്. മത്സ്യത്തൊഴിലാളികൾ മുതൽ പ്രവാസികൾ വരെ ഇടകലർന്ന് താമസിക്കുന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. കല്യാശ്ശേരി, കണ്ണപുരം, ചെറുകുന്ന്, മാട്ടൂൽ, ഏഴോ, കടന്നപ്പള്ളി, പാണപ്പുഴ, പട്ടുവം, മാടായി, കുഞ്ഞിമംഗലം എന്നീ 10 പഞ്ചായത്തുകൾ ചേർന്നതാണ് കല്യാശ്ശേരി മണ്ഡലം. കിഫ്ബി പദ്ധതിയിൽ മണ്ഡലത്തിലെ സമസ്ത മേഖലകളുടെയും വികസനത്തിന് വേണ്ടി 820 കോടി രൂപയാണ് അനുവദിച്ചത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് വേണ്ടി കിഫ്ബി വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയതെന്ന് മണ്ഡലത്തിന്റെ സ്വന്തം MLA TV രാജേഷ് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കിഫ്ബി പദ്ധതി കേരളത്തിന്റെ പൊതുവായ മുഖച്ഛായ മാറ്റിയെടുക്കുന്നത് പോലെ കല്യാശ്ശേരിയിലും വൻകിട പദ്ധതികളാണ് അനുവദിച്ചിട്ടുള്ളത്. ഏതാണ്ട് 140 കോടി 4 റോഡുകൾക്ക് അനുവദിച്ചു. ഈ 4 റോഡുകളുടെയും പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. കൊറോണ വ്യാപനം ഇല്ലായിരുന്നുവെങ്കിൽ റോഡുകളുടെ പ്രവൃത്തി നേരത്തെ തന്നെ പൂർത്തിയാകുമായിരുന്നു. മണ്ഡലത്തിലെ PWD റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയരുകയാണ്. കിഫ്ബി റോഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡിസൈൻ റോഡുകളാണെന്നുള്ളതാണ്. കേരളത്തിൽ ഡിസൈൻ റോഡുകൾ പരിചയപ്പെടുത്തിയത് കിഫ്ബിയാണ്. തീർച്ചയായിട്ടും വളരെ ഈട് നിൽക്കുന്ന എല്ലാവിധ ട്രാഫിക് സിഗ്നലുകളുമുള്ള, വെയിറ്റിംഗ് ഷെൽട്ടറുള്ള, സോളാർ ലൈറ്റുകളുള്ള, ബസ് വേകളുള്ള റോഡ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. കൂടാതെ മണ്ഡലത്തിൽ ഒരു റെയിൽവേ മേൽപ്പാലത്തിന് കിഫ്ബി ടെൻഡറായി കഴിഞ്ഞിരിക്കുകയാണ്. അത് വെങ്ങര മേൽപ്പാലമാണ്. ഏഴിമല നാവൽ അക്കാദമിയിലേക്കുള്ള റോഡിലാണ് ഈ മേൽപ്പാലം വരുന്നത്. പഴയങ്ങാടി KSTP റോഡിൽ പുതിയ പാലം, അതുപോലെ തന്നെ പട്ടുവം ചെറുകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാവുമുനമ്പ് പാലം 1350 മീറ്റർ നീളത്തിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ മൂലക്കീൽ പാലവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്. ഉത്തര മലബാറുകാരുടെ ചികിത്സ രംഗത്തെ വലിയൊരു പ്രതീക്ഷയാണ് പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആധുനിക ട്രോമ സംവിധാനം ഒരുക്കാൻ 52 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. വാപ്കോസ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് അതിൻ്റെ ചുമതല. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. 5 നിലകളുള്ള കെട്ടിടമാണ് ഈ ട്രോമ സംവിധാനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ട്രോമ സംവിധാനമുള്ള മെഡിക്കൽ കോളേജായി ഈ അത്യുത്തര കേരളത്തിലെ നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജ് പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാറാൻ പോവുകയാണ്. 25 വർഷമായി മെഡിക്കൽ കോളേജ് നിർമ്മിച്ചിട്ട് അതിന് ചില അത്യാവശ്യമായ മെയിൻ്റനൻസ് ആവശ്യമായി വന്നിരിക്കുകയാണ്. കിഫ്ബി ഫണ്ടിൽ 31 കോടി രൂപ മെയിൻ്റനൻസിനും അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് സുപ്രധാനമായ ചില പദ്ധതികൾക്കും കിഫ്ബിയിൽ ഫണ്ട് അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭാവന എല്ലാവർക്കും മണ്ഡലത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന കുടിവെള്ള പദ്ധതിയാണ്. ചെറുതാഴം കുഞ്ഞുമംഗലം നാവൽ അക്കാദമി കുടിവെള്ള പദ്ധതിക്ക് 57 കോടി രൂപ കിഫ്ബിയിൽ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് 75% പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കുറുമാത്തൂരിലെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്നും പൈപ്പ് വഴി ശ്രീസ്ഥയിലും നെരീക്കാമ്പള്ളിയിലെ പടിക്കപ്പാറയിലും കുഞ്ഞുമംഗലത്തെ എടാട്ടും 3 ടാങ്കുകളിൽ വെള്ളമെത്തിക്കുകയാണ്. ഈ രണ്ടിടത്തെ ടാങ്കുകൾ 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. നെരീക്കാമ്പള്ളിയിലെ ടാങ്ക് 4.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. ഈ രണ്ട് പഞ്ചായത്തിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. ജലജീവ മിഷനുമായി ചേർന്ന് ഇത്തവണ മണ്ഡലത്തിൽ 42,600 ഗാർഹിക കണക്ഷൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിയുന്ന, കുടിവെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു മണ്ഡലമായി കല്യാശ്ശേരി മാറും.
എരിവളം താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയുടെ ഭാഗമായി നേരത്തെ തന്നെ ഡയാലിസ് സെൻ്റർ ആരംഭിച്ചിട്ടുണ്ട്. ഡയാലിസ് നല്ല നിലയിൽ അവിടെ നടക്കുകയാണ്. മറ്റൊരു സുപ്രധാനമായ പദ്ധതി തീരദേശ ഹൈവേയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളൊന്നാണ് തീരദേശ ഹൈവേ. ഞങ്ങളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 15 കിലോമീറ്ററാണ് തീരദേശ ഹൈവേ വരുന്നത്. അത് രണ്ട് പാലങ്ങളുണ്ട്. ഒന്ന് ഓലക്കിൽ കടവ് പാലമാണ്, അത് രാമന്തളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. മറ്റൊരു പാലം നമ്മുടെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ്, അത് ഈ തീരദേശ ഹൈവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഴീക്കൽ പാലം മാട്ടൂൽ അഴീക്കൽ പഞ്ചായത്തുകൾ അഴീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഈ രണ്ട് പാലവും അതോടൊപ്പം തന്നെ റോഡ് വികസനവും റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കലും എല്ലാം ആയി 500 കോടി രൂപ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് 1200 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ കല്യാശ്ശേരിക്ക് ആവശ്യമായി വരുന്നത്. തീർച്ചയായിട്ടും അതിൽ ചില പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു, ചില പദ്ധതികൾക്ക് അനുവാദം കിട്ടി, ബാക്കി പദ്ധതികൾ കൂടി അധികം വൈകാതെ അനുമതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പ്രത്യേകിച്ചും റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങൾ ഒന്നായി കല്യാശ്ശേരി മാറും. ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാക്കി ഈ കിഫ്ബി പദ്ധതികൾ കല്യാശ്ശേരിയെ മാറ്റുകയാണ്. കിഫ്ബി പദ്ധതികൾ ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായ നന്ദി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം. റോഡുകൾക്ക് 135.84 കോടി രൂപ. ചന്തപ്പുര പരിയാരം മെഡിക്കൽ കോളേജ്, ശ്രീസ്ത ഏഴോം കോട്ടിയിൽ കാവിൽ മുനമ്പ്, വെള്ളിക്കീല് ഒഴക്രോം കണ്ണപുരം റോഡ് 26 കിലോമീറ്റർ 38.89 കോടി. ഏഴിലോട് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ, പുതിയ പുഴക്കര പുന്നക്കടവ് റോഡ് 9.21 കിലോമീറ്റർ 17 കോടി. കുപ്പം ചുടല പാണപ്പുഴ ഏരിയം കണാരം വയൽ റോഡ് 19 കിലോമീറ്റർ 57.59 കോടി. തളിപ്പറമ്പ് പട്ടുവം ചെറുകുന്ന് റോഡ് 70% പൂർത്തിയായി 9 കിലോമീറ്റർ 22.36 കോടി. പാലങ്ങൾ 139.89 കോടി. കാവിൻമുരമ്പ് പാലം ചെറുകുന്ന് പട്ടുവം പഞ്ചായത്ത് 79 കോടി 1360 മീറ്റർ നീളം. പഴയങ്ങാടി പുതിയ പാലം 17 കോടി 240 മീറ്റർ നീളം. മൂലക്കീല് കടവ് പാലം മാടായി രാമന്തളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നത് 23 കോടി 263 മീറ്റർ. വെങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജ് 20.84 കോടി 237 മീറ്റർ നീളം. ഓലക്കീല് കടവ് പാലം അതായത് രാമന്തളി മാട്ടൂൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നത്. മാട്ടൂൽ അഴീക്കൽ പാലം മാട്ടൂൽ അഴീക്കോട് പഞ്ചായത്തിൽ വരുന്നതാണ്. മണ്ഡലത്തിൽ തീരദേശ ഹൈവേ 16 കിലോമീറ്റർ റോഡ് പാലങ്ങൾ ഉൾപ്പെടെ 400 കോടിയോളം രൂപയുടെ വികസന പദ്ധതി. മണ്ഡലത്തിലെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കിഫ്ബി മുഖേന 13 സ്കൂളുകൾക്ക് 30 കോടി രൂപ അനുവദിച്ചു. 5 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ച് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. പ്രവൃത്തികൾ പൂർത്തിയായി, ഉദ്ഘാടനത്തിന് തയ്യാറായി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 15 ഹൈടെക് റൂം പൂർത്തിയായി. ഫിസിക്സ്, സുവോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ ലാബുകളുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി പ്രവൃത്തി ആരംഭിച്ചു. 3 കോടി രൂപ വീതം അനുവദിച്ച മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 കോടി രൂപ വീതം അനുവദിച്ച ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ, മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവൃത്തിക്ക് തുടക്കമായി. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. 1,10,00,000 രൂപ കിഫ്ബി വഴി പൂർത്തീകരിച്ചു. കുടിവെള്ള പദ്ധതി 57 കോടി രൂപ. ചെറുതാഴം കുഞ്ഞിമംഗലം കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു. 10 പഞ്ചായത്തുകളിൽ 57 കോടി രൂപ ചിലവിൽ ജലജീവൻ പദ്ധതി എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ്. 42,382 ഗാർഹിക കണക്ഷനാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി 455.45 കിലോമീറ്റർ ദൂരത്ത് പൈപ്പ് ലൈനുകളും ഉണ്ട്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നാംഘട്ട വികസനത്തിന് 56 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് കിഫ്ബിയുടെ അപ്രൈസലിനും ഫണ്ട് ലഭ്യമാക്കുന്നതിനുമായി സമർപ്പിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിയാരത്ത് തിയേറ്റർ സമുച്ചയം സ്ഥാപിക്കുന്നതിന് 50 സെന്റ് സ്ഥലം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് സർക്കാർ കൈമാറിയിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് ട്രോമോ കെയറിന് 52 കോടി. കല്യാശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്.
ഇപ്പോൾ നമ്മുടെ വിദ്യാലയം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിഫ്ബി, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കല്യാശ്ശേരി മണ്ഡലം MLA ശ്രീ TV രാജേഷ് അവരുടെ ശ്രമഫലമായിട്ട് 2.6 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ച് ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 ക്ലാസ് റൂമും അതുപോലെ തന്നെ 6 ലാബുകളും അതുപോലെ ഓഫീസും സ്റ്റാഫ് റൂമും അടക്കം 18 റൂമുകളുള്ള ഒരു 3-നില കെട്ടിടമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാതൃകാ വിദ്യാലയമാക്കി മാറ്റുന്ന സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതാഴം. നമ്മുടെ MLA TV രാജേഷ് നിർദ്ദേശിച്ച വിദ്യാലയമാണ്. 5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും 5 കോടി പ്രാദേശിക സമാഹരണത്തിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പദ്ധതി 3 വർഷം മുമ്പ് ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും മനോഹരമായ 2 അക്കാദമിക് ബ്ലോക്കുകൾ കിഫ്ബി ഫണ്ടിലൂടെ പൂർണ്ണമായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ബ്ലോക്കും പ്രൈമറി സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കും, കൂടാതെ 8 കോടി രൂപയോടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ ക്യാമ്പസിൽ നടക്കുകയാണ്. 6 ഏക്കർ സ്ഥലത്ത് ഒത്തിരി പദ്ധതികൾ കിഫ്ബി പദ്ധതിയോടൊപ്പം തന്നെ വിഭവ സമാഹരണം നടത്താൻ പറ്റി. അപ്പോൾ ആ കിഫ്ബി പദ്ധതിയുടെ 2 മികച്ച അക്കാദമി ബ്ലോക്കിൻ്റെ കൂടെ മറ്റൊത്തിരി പദ്ധതികൾ പലതും സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമായി. കിഫ്ബി പദ്ധതി വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് സംഭവിച്ചത്. മികച്ച ഭൗതിക മാസ്റ്റർ പ്ലാനെ അടിസ്ഥാനമാക്കി 1.5 ഏക്കറിൽ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കലാകായിക മേളകൾക്കൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പസാണ് ഇവിടെ ഒരുങ്ങുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര സൗകര്യമുള്ള ബിൽഡിംഗ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ശ്രീ രാജേഷ് TV MLA നേതൃത്വത്തിൽ 2 ബിൽഡിങ്ങുകളാണ് പണിതുയർത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗവും പ്രൈമറി ബ്ലോക്കും, ഇത് രണ്ടും കൂടി 5 കോടി രൂപയുടെ ചെലവിലാണ് ഈ 2 ബിൽഡിങ്ങുകളും നിർമ്മിച്ചിരിക്കുന്നത്. മുമ്പത്തേക്കാളും എല്ലാ സൗകര്യങ്ങളും, കുട്ടികൾക്ക് 500 കുട്ടികളോളം ഇരിക്കാവുന്ന ഡൈനിങ് ഹാള്, അതുപോലെ 4 ക്ലാസ് മുറികൾ, 1 സ്റ്റാഫ് മുറി, അതുപോലെ ആ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ പണികഴിപ്പിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ട വൃക്കസംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡയാലിസിസ് സെൻ്റർ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA മുൻകൈ എടുത്തുകൊണ്ട് കിഫ്ബി ഫണ്ട് 1.10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ഫണ്ട് 1 വർഷം 60 ലക്ഷം രൂപയോളം പദ്ധതി മാറ്റിവെച്ചുകൊണ്ടും 1 ദിവസം 10 പേർക്ക് ഇതിൻ്റെ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളും പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലം കല്യാശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതിനെ പ്രാവർത്തികമാക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 9000 കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 30 കോടി രൂപയുടെ പദ്ധതി അതിൻ്റെ അംഗീകാരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പണി ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 9000 ജനങ്ങൾക്ക് വെള്ളം കൊടുക്കത്തക്ക രീതിയിലെ വലിയ പദ്ധതിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂവണിയാൻ വേണ്ടി പോവുകയാണ്. ഇത് വലിയൊരു പദ്ധതിയായിട്ട് ഞങ്ങൾക്ക്, നല്ലൊരു പദ്ധതിയായിട്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ സ്കൂളിൽ സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ കെട്ടിടം കൂടി വരികയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 3 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കെട്ടിടമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 1200 കുട്ടികൾ പഠിക്കുന്ന, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ കെട്ടിടം വരുന്നതോടുകൂടിയിട്ട് അതേറെ സഹായകമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ കിഫ്ബി വികസന കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ നേരെ കടക്കുന്നത് വ്യവസായങ്ങളുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും സിരാ കേന്ദ്രമായ എറണാകുളം ജില്ലയിലേക്കാണ്. കേരളത്തിന്റെ വ്യവസായ കേന്ദ്രവും സാമ്പത്തിക തലസ്ഥാനവുമാണ് എറണാകുളം ജില്ല. സംസ്ഥാനത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 40% കൊച്ചിയുടെ വിഹിതമാണ്. തുറമുഖം മുതൽ IT കേന്ദ്രമായ കാക്കനാടും ആലുവ വ്യവസായ മേഖലയും ഉൾപ്പെട്ട വിശാല പ്രദേശങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ നട്ടെല്ലുമാണ്. മെട്രോ നഗരമെന്ന പദവി കൈവരിച്ച കൊച്ചിയുടെയും ജില്ലയുടെയും ആകെയും വികസനത്തിന് പുത്തൻ കുതിപ്പും ആവേശവും പകരുകയാണ് കിഫ്ബി. ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിരവധി വികസന പദ്ധതികളാണ് കിഫ്ബിയുടെ കൈത്താങ്ങിൽ ഒരുങ്ങുന്നത്. 15,000 കോടി രൂപയിലേറെ വരുന്ന പദ്ധതികളാണ് വിവിധ ഘട്ടങ്ങളിലുള്ളത്. എറണാകുളം ജില്ലയിലെ പ്രധാന കിഫ്ബി വികസന പദ്ധതികൾ: കൊണ്ടന്നൂർ ഫ്ലൈഓവർ നിർമ്മാണം പൂർത്തീകരിച്ചു, വൈറ്റില ഫ്ലൈഓവർ നിർമ്മാണം പൂർത്തീകരിച്ചു, സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പൂർത്തീകരണം,
കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ കെട്ടിട നിർമ്മാണം, എറണാകുളം മെഡിക്കൽ കോളേജിന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം, അമ്പലമേട്ടിൽ പെട്രോ കെമിക്കൽ പാർക്ക്, ബൈപ്പാസുകളുടെ നിർമ്മാണം, റെയിൽവേ മേൽപ്പാലങ്ങൾ, ആരോഗ്യ മേഖലയിലെ നിരവധി പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിരവധി പദ്ധതികൾ, അങ്ങനെ എറണാകുളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. കുതിക്കുന്ന കേരളത്തിന്റെ ക്യാമറ ഇനി കടന്നു ചെല്ലുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കാണ്. എം സ്വരാജ് ആണ് ഇവിടുത്തെ ജനനായകൻ. ജില്ലയുടെ രാജനഗരിയാണ് തൃപ്പൂണിത്തുറ. കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം, ഓണത്തെ ആദ്യം വരവേൽക്കുന്ന അത്താഘോഷത്തിന്റെ നാട്. കൊച്ചി നഗരത്തോട് ഏറ്റവും അടുത്താണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിന്റെ കിടപ്പ്. തൃപ്പൂണിത്തുറ, മരട് മുനിസിപ്പാലിറ്റികൾ, കുമ്പളം, ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തുകളും കൊച്ചി കോർപ്പറേഷനിലെ 11 മുതൽ 18 ഡിവിഷനുകളും ഉൾപ്പെട്ടതാണ് മണ്ഡലം. LDFലെ അഡ്വക്കേറ്റ് എം സ്വരാജ് ആണ് തൃപ്പൂണിത്തുറയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. നിരവധി പാലങ്ങളിൽ ടോളുകൾ ഒഴിവാക്കിയതാണ് സ്വരാജ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കൊച്ചിയുടെ വളർച്ചയ്ക്കൊപ്പം മുന്നേറാൻ തൃപ്പൂണിത്തുറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിൽ മാറ്റം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. കുണ്ടന്നൂർ ജംഗ്ഷനിലെ ഫ്ലൈഓവറാണ് കിഫ്ബിയിലൂടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് എം സ്വരാജ് എംഎൽഎ പറയുകയാണ്. ഐക്യകേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള സമാനതകളില്ലാത്ത ഈ വികസനം, അത് ആധാരമായിട്ടുള്ളത് കിഫ്ബിയിലാണ്. 60,000 കോടിയോളം രൂപയുടെ അതിബൃഹത്തായ വികസന മുന്നേറ്റത്തിന് കേരളത്തെ ഇടയാക്കിയത് കിഫ്ബി മുഖാന്തരമുള്ള വിവിധ പദ്ധതികളാണ്. ആ കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം ഏറ്റവും മികച്ച നിലയിൽ പരിഗണിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. വിവിധ പദ്ധതികൾക്കായി 100,000,000,000 കോടി രൂപയുടെ വികസനമാണ് ഈ 4.5 വർഷത്തിനിടയിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ തുടക്കമിടാൻ കഴിഞ്ഞതും വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം എത്തി നിൽക്കുന്നതും ചിലത് പൂർത്തിയാക്കിയതുമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി തൃപ്പൂണിത്തുറയിലെ ചിരകാല അഭിലാഷമായിരുന്ന ഒരാവശ്യമായിരുന്നു വൈക്കം റോഡ് എന്നറിയപ്പെടുന്ന പൂത്തോട്ട എസ് എൻ ജംഗ്ഷൻ റോഡിൻ്റെ നവീകരണം. 22 മീറ്ററായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി യഥാർത്ഥത്തിൽ ഒരു 30 വർഷം പഴക്കമുള്ളതാണ്. എന്നാൽ കടലാസിൽ വിശ്രമിക്കുകയായിരുന്ന വൈക്കം റോഡിൻ്റെ നവീകരണം സാധ്യമായത് കിഫ്ബിയിലൂടെയാണ്. 628 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. നിലവിലുള്ള ഒരു റോഡിൻ്റെ നവീകരണത്തിനു വേണ്ടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് വൈക്കം റോഡിനായിട്ടാണ്. അധികം വൈകാതെ വൈക്കം റോഡിൻ്റെ നവീകരണ പ്രവൃത്തി ആരംഭിക്കാനാവും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇത് തൃപ്പൂണിത്തുറയുടെ മുഖച്ഛായ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് വികസന പദ്ധതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തി കുണ്ടന്നൂർ ഫ്ലൈഓവറാണ്. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത തിരക്കേറിയ തേവര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും തൃപ്പൂണിത്തുറയിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളും കേരളത്തിൻ്റെ തെക്ക് വടക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രക്കാരും കൂടിച്ചേരുന്ന സ്ഥലമാണ്, ജംഗ്ഷനാണ് കുണ്ടന്നൂർ. ആ കുണ്ടന്നൂരിൽ 80 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഫ്ലൈഓവർ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഏകദേശം 800 മീറ്ററോളം നീളമുള്ള ആ ഫ്ലൈഓവർ തൃപ്പൂണിത്തുറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട പൂർത്തിയായ ഒരു കിഫ്ബിയുടെ പ്രൊജക്റ്റാണ്. മറ്റൊന്ന് കുമ്പളം തേവര പാലമാണ്. കുമ്പളം തേവര പാലം ഏകദേശം 100 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പാലം, ബഡ്ജറ്റിൽ 100 കോടിയാണ് വകയിരുത്തിയത്. അതിൻ്റെ DPR എല്ലാം തയ്യാറാക്കിയപ്പോൾ 97.46 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി കുമ്പളം തേവര പാലം. അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു. സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കഴിഞ്ഞു. ഇനി മറ്റ് ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ടെൻഡർ ചെയ്യാവുന്ന ഘട്ടത്തിൽ ഇപ്പോഴെത്തി നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കിഫ്ബി പ്രൊജക്റ്റ് തൃപ്പൂണിത്തുറയുടെ ഹൃദയഭാഗത്തോടെ ഒഴുകുന്ന അന്ധകാരത്തോട് 2.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ജലപാതയാണ്. പഴയ തലമുറയിൽപ്പെട്ട തൃപ്പൂണിത്തുറക്കാരുടെ ഓർമ്മകളിൽ ചരക്ക് ഗതാഗതം നടത്തിയിരുന്ന, വഞ്ചിയിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നതിനുള്ള ഒരു ജലഗതാഗത പാതയായിരുന്നു അന്ധകാരത്തോട്. എന്നാൽ കാലക്രമേണ കയ്യേറ്റങ്ങൾ മുഖാന്തരവും പിന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരഴുക്കുചാലായുമെല്ലാം മാറി മാലിന്യങ്ങൾ കുന്നുകൂടി ദുർഗന്ധപൂരിതമായി കിടക്കുന്ന തൃപ്പൂണിത്തുറയ്ക്ക് ഒരു നാണക്കേടായിരുന്നു അന്ധകാരത്തോട്.
പേര് സൂചിപ്പിക്കുന്നത് പോലെ. എന്നാൽ കിഫ്ബിയിൽ നിന്നും 12 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ശുചീകരണ നവീകരണ സൗന്ദര്യവൽക്കരണ പദ്ധതി ഇപ്പോൾ നടന്നു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഘട്ടം പിന്നിട്ട് പ്രവൃത്തി മുന്നേറുകയാണ്. അതോടൊപ്പം നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി വൻപിച്ച പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടത്. അതിൽ നല്ലൊരു പങ്ക് കിഫ്ബിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ്. ഏകദേശം 100 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിൽ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 14 കോടി രൂപയുടെ പ്രധാന കെട്ടിട നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിവിധ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ ഉദയംപേരൂരിൽ പൂത്തോട്ടയിൽ റെഗുലേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 25 കോടി അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, 50 കോടി രൂപ ചെലവിൽ എറണാകുളം ജില്ലയ്ക്ക് അനുവദിച്ച സാംസ്കാരിക സമുച്ചയമാണ്. ആ സാംസ്കാരിക സമുച്ചയത്തിന് സൗജന്യമായി സ്ഥലം വിട്ടുകിട്ടും എന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ഇവിടെ സ്ഥലത്തിൻ്റെ ദൗർലഭ്യം അതിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ന്യായമായ വില കൊടുത്ത് സ്ഥലം വാങ്ങി അവിടെ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അധികം വൈകാതെ അവിടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം യാഥാർത്ഥ്യമാവുന്നതോടെ വർഷങ്ങളായി തൃപ്പൂണിത്തുറ അനുഭവിക്കുന്ന വികസന മുരടിപ്പിന് വലിയൊരളവോളം പരിഹാരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം. കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന 662 കോടി രൂപയുടെ പദ്ധതികൾ മണ്ഡലത്തിന്റെ വികസനത്തിൽ നിർണായകമാകും. ദേശീയപാതയിൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിർമ്മിച്ച ഫ്ലൈഓവർ ഇതിന്റെ തെളിവാണ്. 74 കോടി രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയായ ഫ്ലൈഓവർ തുറക്കാൻ സജ്ജമായിരിക്കുകയാണ്. ദേശീയപാത വഴി പ്രതിദിനം കടന്നുപോകുന്ന 1000 കണക്കിന് വാഹനങ്ങൾക്കും 10000 കണക്കിന് യാത്രക്കാർക്കും ഗുണകരമാകും ഫ്ലൈഓവർ. തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷൻ മുതൽ ജില്ലാ അതിർത്തിയായ പൂത്തോട്ട വരെ നീളുന്ന വൈക്കം റോഡ് വികസനമാണ് ഏറ്റവും വലിയ പദ്ധതി. 13.5 കിലോമീറ്റർ റോഡ് 4 വരിപ്പാതയായി വികസിപ്പിക്കും. 628 കോടി രൂപയുടെ പദ്ധതിക്ക് 450 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. കൊച്ചി നഗരത്തിൽ എളുപ്പത്തിലെത്താൻ കഴിയുന്ന കുമ്പളം തേവരപ്പാലം നിർമ്മിക്കാൻ 97.45 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരമായി. തൃപ്പൂണിത്തുറയുടെ പഴയകാല സൗന്ദര്യമായിരുന്ന അന്ധകാരത്തോട് ശുചീകരണവും സൗന്ദര്യവൽക്കരണവും ആരംഭിച്ചു. 11.50 കോടി രൂപയാണ് ചിലവ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കിഫ്ബി ഫണ്ട് വിനിയോഗിക്കും. 6 കോടി രൂപ ചിലവിൽ സംസ്കൃത കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർട്സ് കോളേജിന് 14.42 കോടി രൂപ അനുവദിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8.70 കോടി രൂപയുടെ വികസനം നടപ്പാക്കും. ആദ്യഘട്ടം പൂർത്തിയായാൽ അടുത്ത ഘട്ടം നിർമ്മിക്കാനും പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി പ്രദേശവാസികളായ ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല രണ്ട് പദ്ധതികളിലൊന്നാണ് വൈറ്റിലെ മേൽപ്പാലവും കുണ്ടന്നൂർ മേൽപ്പാലവും. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കേരള സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല പദ്ധതികളിലൊന്നായിട്ടാണ് ഇപ്പോൾ വൈറ്റിലെ പാലവും കുണ്ടന്നൂർ പാലവും കാണുന്നത്. 4 വർഷത്തെ മികച്ച പ്രവർത്തനമാണ് എം സ്വരാജ് എംഎൽഎയുടെ മുതൽക്കൂട്ട്. കൊച്ചി കൈവരിക്കുന്ന നേട്ടങ്ങൾക്ക് തുല്യമായ മുന്നേറ്റവും വളർച്ചയും കൈവരിക്കുകയാണ് ലക്ഷ്യം. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നതുൾപ്പെടെ നിരവധി പദ്ധതികൾ വേറെയും നടപ്പാക്കുന്നു. ഗതാഗത കുരുക്ക് അഴിക്കാനും ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ഉപജീവന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കുകയാണ് യുവ എംഎൽഎയായ സ്വരാജ്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എം സ്വരാജ് എംഎൽഎ പറയുന്നത്. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ വികസന കാഴ്ചകളോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വികസന കാഴ്ചകളുമായി കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.